ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ടി സി. അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു അറിയപ്പെടുന്ന റൈറ്ററായിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്ററും പോയറ്റ് എസ്സേയിസ്റ്റ് എന്ന നിലയിലൊക്കെ തൻ്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള എഡ്ഗർ അലൻ പോയുടെ ദി റേവൻ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ട് എന്താണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോയത്തിലേക്ക് വരികയാണെങ്കിൽ ഫേഴ്സ്റ്റ് പേഴ്സൺ നറേഷനാണ്, അതേപോലെ തന്നെ നറേറ്ററിന് പേര് കൊടുത്തിട്ടില്ല, അൺനെയിംഡ് നറേറ്ററാണ്. അദ്ദേഹം തൻ്റെ റൂമിൽ ഇരിക്കുകയാണ്, ഒരു ഡിസംബറിലെ ഒരു തണുത്ത രാത്രിയിൽ റൂമിലിങ്ങനെ പഴയ ബുക്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലവർ മരിച്ചുപോയി, ലെന്നോർ എന്നാണ് പേര്. അപ്പോൾ ആ ഓർമ്മകളിൽ മുഴുകി അദ്ദേഹം വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിട്ട് എന്നാണ് അവർ വിട്ടുപിരിഞ്ഞ് പോയിന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു വിഷമത്തിൽ വേദനയിലിരിക്കുകയാണ്. അപ്പം അവരെപ്പറ്റിയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ഒന്ന് മാറാൻ വേണ്ടിയാണ് ബുക്സ് വായിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബുക്സ് വായിച്ച് കുറേ ആയപ്പോഴത്തേക്കിന് ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെ തോന്നി. അപ്പോൾ ആരോ ഇങ്ങനെ വാതിലിൽ മുട്ടുന്നതായിട്ട് തോന്നി. അപ്പോൾ ആരാണെന്ന് പോയി നോക്കണമെന്നുണ്ട്. പിന്നെ ഓതൻ്റെ മനസ്സ്, സോറി, നറേറ്ററിൻ്റെ മനസ്സ് പറയുകയാണ്, ഇത് ലെന്നോറിൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കും, ആരും വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോഴൊരു മൊത്തത്തിലൊരു ഗോത്തിക് അറ്റ്മോസ്ഫിയറാണ്, രാത്രിയാണ്, ഡിസംബറിലെ നല്ല തണുപ്പാണ്, പിന്നെ മൊത്തത്തിലൊരു ഗ്ലൂമി ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്, വിഷമം മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അപ്പം ഒരു എന്നാണ് ഒരു ഇയറി, ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഭയം ആർക്കായാലും ഉള്ളിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. തുറക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചു, അല്ല, തോന്നിയതായിരിക്കാമെന്ന് കരുതി പിന്നെ അവിടെ ഇരുന്നു. പിന്നെയും മുട്ടുന്നു. അപ്പോൾ എന്തായാലും ഇനി വേറെ ആരെങ്കിലും ആണ് വന്നെങ്കിലോ, വിസിറ്റേഴ്സ് ആരെങ്കിലും ആണെങ്കിലോ, അപ്പം എന്തു ചെയ്യും? അപ്പം ഒരു കാര്യം ചെയ്യാം, ചെന്ന് തുറന്നിട്ട് പറയാം, ഞാൻ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് കേട്ടില്ല എന്ന് പറയാമെന്ന് കരുതി രണ്ടും കൽപ്പിച്ചെണീറ്റ് തുറക്കാമെന്ന് കരുതി ചെന്ന് തുറന്നു. തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല, നിശബ്ദത, കുറ്റാക്കുറ്റിരുട്ടു. അപ്പം നേരത്തെ വിചാരിച്ച പോലെ തന്നെ എനിക്ക് തോന്നിയത് ആരും വന്നിട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെയും വന്ന് വീണ്ടും ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനാലയിൽ മുട്ടുന്നു. അപ്പം അപ്പോഴും ചെറിയ പേടി പോലൊക്കെ തോന്നി, ഇതും തോന്നലാണോ അതോ ഉള്ളതാണോ. ജനാല തുറന്നപ്പോഴത്തേക്കിന് പെട്ടെന്നൊരു കാക്ക പറന്ന് കയറി റൂമിലേക്ക്. ആഹാ, ഒരു കാക്കയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പം റൂമിൽ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, ഒരു സ്റ്റാച്ചു ഉണ്ട്, ബസ്റ്റ് ഓഫ് പല്ലാസിൻ്റെ, അതായത് ഗ്രീക്ക് ദേവതയുടെ, അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയൊക്കെ ഗ്രീക്ക് ദേവതയെന്ന് പറയപ്പെടുന്ന ബസ്റ്റ് ഓഫ് പല്ലാസിൻ്റെ സ്റ്റാച്ചു ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വന്ന കാക്ക വന്നിരുന്നു, എന്നിട്ട് അത് പറയുകയാണ്, നെവർ മോർ. അപ്പോൾ ഈ ഓതൃ നറേറ്റർ വണ്ടർ അടിച്ചു, ഇതെന്നെ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ക്യൂരിയോസിറ്റിയും ഒരു വണ്ടറും ഒക്കെ ആയിരുന്നു. ചോദിച്ചു, നീ എവിടെ നിന്ന് വന്നതാണ്, ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിലൊരു കോൺവെർസേഷൻ പോലൊക്കെ ഇങ്ങനെയാണ് ബാക്കി പോയം പോകുന്നത്. ഈ കാക്കയും ഇദ്ദേഹം നടത്തുന്ന കോൺവെർസേഷൻ്റെ മോഡിലാണ് റെസ്റ്റ് ഓഫ് ദി പോയം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറെ കുറച്ച് ഡെൻസ് ആയ പോലൊക്കെ, അല്ലെങ്കിൽ എന്നെ ഒരു പുകയൊക്കെ ആകുന്ന പോലൊക്കെ തോന്നി, തോന്നലായിരിക്കാം. അപ്പോൾ ചോദിക്കും, ഏഞ്ചൽസ് വരാൻ പോവുകയാണോ, എന്നെ ഹെവനിലേക്ക് കൊണ്ടുപോകാനാണോ, അതോ ഗോഡാണോ നിന്നെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ കാക്കയോട് ചോദിക്കും. പറയും, അന്നേരവും പറയും, നെവർമോർ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ലെന്നോറിനെ പറ്റി ഉള്ള കാര്യങ്ങളെല്ലാം കാക്കയോട് ഇങ്ങനെ പറയും, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു, എനിക്ക് അവളെ മറക്കാൻ സാധിക്കുന്നില്ല, അവളെ മറക്കാൻ വേണ്ടി എന്തെങ്കിലും പോഷൻ, എന്തെങ്കിലും മരുന്ന് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോഴും പറയും, നെവർമോർ. അവൾ നെപ്പന്ത എന്നാണ് അതിനെവിടെ റെഫർ ചെയ്യുന്നത്, അതായത് ഈ പെയിൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലവറിനെ മെമ്മറീസ് മറക്കാൻ വേണ്ടി അദ്ദേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ മരുന്നിനെ റെഫർ ചെയ്യുന്നത് നെപ്പന്ത എന്നാണ്. അതേപോലെ തന്നെ ചോദിക്കും, അവസാനം ചോദിക്കും, മരിച്ചതിന് ശേഷം, അതായത് ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ അവളുടെ അടുത്തേക്ക് ആവുമോ പോകുന്നത്, ഹെവനി വെച്ച് ഞങ്ങൾ യുണൈറ്റഡ് ആവുമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഡെത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ, എന്ത് പോസിറ്റീവായിട്ട് ചോദിച്ചാലും ഈ കാക്ക പറയും, നെവർമോർ, നെവർമോർ, നെവർമോർ. പിന്നെ അവസാനം നറേറ്ററിന് ദേഷ്യം വരാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഈ കാക്കയെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നത്, കാരണം ഒന്നാമതേ താൻ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഡെസ്പെയറിലിരിക്കുക, അപ്പം വീണ്ടും ഇത് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, തനിക്ക് ഒരു പ്രതീക്ഷയുടെ കാണുകയും ഇല്ല എന്നൊക്കെ ആകുമ്പം എൻറേജ്ഡ് ആകുമ്പം ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു.
ഇതിനെ എത്രയും വേഗം റൂമിൽ നിന്ന് ഇറക്കി വേണം എന്നുള്ളതായി ഇനി അടുത്ത ചിന്ത. പല രീതിയിൽ ശ്രമിക്കുന്നു, പക്ഷേ അത് പോകുന്നില്ല. അവസാനം റിയലൈസേഷനിലെത്തുന്നു, ഒരിക്കലും തന്നെ വിട്ടു പോകുന്നില്ല. ഈ കാക്കേനിയും എന്നാണ് ഒരു ഗ്രീഫിൻ്റെ സിമ്പലായിട്ട്, അല്ലെങ്കിൽ എന്നാണ് ഒരു മോർണിങ്ങിൻ്റെ ഒരു ഡിപ്രഷൻ്റെ സിമ്പലായിട്ട് എന്നും എൻ്റെ കൂടെ തന്നെ കാണും. അതായത് ആ ഓർമ്മകൾ, ലെന്നോറിൻ്റെ ഓർമ്മകൾ തന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയും റിക്കവർ ആവാൻ, അതിനാണ് ബുക്സൊക്കെ വായിച്ചുകൊണ്ടിരുന്നതും ഉറങ്ങാൻ ശ്രമിച്ചതും ഒക്കെ. അപ്പോഴാണ് ഇത് വന്നത്. അതായത് അവളുടെ ഓർമ്മകൾ ഒരിക്കലും ഇയാളെ വിട്ടു പോവില്ല. എത്ര എന്നാണ് പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും നെഗറ്റിവിറ്റി അദ്ദേഹത്തിന് ഉള്ളിൽ കിടക്കും. അതായത് ഇവർ വീണ്ടും, അതായത് മരണശേഷം ഇവർക്ക് ഒരു യൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ, കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ ശരിയാകുമോ എന്നുള്ളത്. ആ തോട്ട്സ് ഉടനീളം അദ്ദേഹത്തെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാഡ് മെലങ്കളിക് ടോണിലാണ് ഈ പോയം അവസാനിക്കുന്നത്. ഉടനീളം ആ ഒരു ടോൺ തന്നെയാണ് ഉള്ളത്. വൺസ് എ പോൺ എന്ന് പറഞ്ഞാണ് ഈ പോയം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് ടച്ചാണ് പോ ഈ പോയത്തിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നെവർ മോർ എന്ന് പറയുന്ന റിഫ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സാലിറ്റി കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പോയത്തിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് നെവർ മോർ എന്ന് പറയുന്ന റിഫ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ് ആണ് ഇതിൻ്റെ ഒരു തീം. സോ ഒരു ഗോത്തിക് ലെവലിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. സൂപ്പർ നാച്ചുറൽ എലമെൻസ് ഒക്കെ ഉണ്ട്. റേവൻ്റെ സിഗ്നിഫിക്കൻസ്, ദി ഈവിളെന്നും ദി പ്രോഫിറ്റെന്നും ഒക്കെ റേവനെ റെഫർ ചെയ്യുന്നുണ്ട്. ഈവിളെന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും ശരിയാവോ ശരിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയല്ലേ. പ്രോഫിറ്റെന്ന് വിളിക്കാൻ കാരണം പ്രെഡിക്റ്റ് ചെയ്യുകയല്ലേ. അതായത് ഞങ്ങൾ എന്നാണ് ഞങ്ങൾക്കൊരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടാകുമോ, ഞങ്ങൾ ഹെവനിൽ റീയുണൈറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എന്ന് അഫം ചെയ്ത് പറയുകയല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡെത്ത്, സോറോ, ഡെസ്പെയർ ഒക്കെയാണ് ഇതിൻ്റെ മേജർ തീംസായിട്ട് വരുന്നത്. ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു സാരാംശം. ഒറിജിനൽ പോയം എല്ലാവരും തീർച്ചയായിട്ടും വായിക്കണം, എന്നാലേ ഇത് ഫുള്ളി മനസ്സിലാകൂ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.